നിർമ്മലിയുടെ കാര്യത്തിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുമെന്ന് ഡോക്ടർ വിചാരിക്കണ്ട. മറ്റെന്തിനേക്കാളും നിർമ്മലിയുടെ റിലീസാ ഇപ്പൊ എനിക്ക് വലിയ കാര്യം. അത് കഴിഞ്ഞേ ഇനി എന്തോ ഉള്ളൂ. അതിന് ഡോക്ടർ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എന്റേതായ വഴിക്ക് ശ്രമിക്കും. എന്നെ കൊണ്ട് അതിന് കഴിയില്ലെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തന്നെ ചെയ്താൽ മതിയെന്ന് ഉത്തരയോട് ഞാൻ പറഞ്ഞതല്ലേ. ഈ കുരിശ് എന്നെ ഏൽപ്പിച്ചപ്പോഴല്ലേ അവൾക്ക് കലി ഇളകിയത്. ഡോക്ടർ എന്റെ കൂടെ ഉള്ളപ്പോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അന്യരെ ആശ്രയിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട. ഇതിനെന്റെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നിനും ഡോക്ടർ ഉത്തരയുടെ കൂടെ ഉണ്ടാവില്ല. ഉത്തര എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? കൂടിയില്ലെന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ കൊള്ളാം. ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ, ഇവൾ ഈ ഇസബല്ല നമ്മുടെ ബന്ധത്തിന് ഒരു വലിയ തടസ്സമാണ്. ഇതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കോശി? നിങ്ങളെ പാപ്പയും മോളും തമ്മിലുള്ള പ്രശ്നമല്ലേ? ഗാപി ചായന് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് അച്ഛായൻ ഇവിടെ വന്നു കൊടുത്ത ഡോസിൽ അവളൊന്ന് ഒതുങ്ങിയതാ. വീണ്ടും വലിയ തലവേദനകൾ ഉണ്ടാക്കുക. അവള് കേട്ടപ്പോ സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ അന്ന് ഞാൻ അവളോട് അത്രയ്ക്ക് മോശമായിട്ട് പെരുമാറിയത്. ആ ഷോക്കിൽ അവൾ ഒതുങ്ങിയെന്ന് വെച്ച് അതൊരു ശീലമാക്കാൻ പറ്റുമോ? അവളൊരു മുതിർന്ന പെൺകുട്ടിയാ. തല്ലിയത് തെറ്റായിപ്പോയി എന്ന പശ്ചാത്താപത്തിലാ ഞാൻ. ഗാപിച്ചാൻ അന്ന് അങ്ങനെ വന്ന് പറഞ്ഞതിൽ പിന്നെ നിർമ്മലയുടെ കാര്യത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ നിർമ്മല ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോണെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. കള്ളം പറയാതെ ഇടൂ കോശി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഉത്തരം ആവശ്യപ്പെട്ടതുകൊണ്ടാ തനിക്കങ്ങനെ തോന്നി തുടങ്ങിയത്. അല്ലേ അച്ഛാൻ എന്തു വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ സത്യം ഞാൻ പറഞ്ഞതാ. സ്വന്തം മകൾക്ക് നിർമ്മലോടില്ലാത്ത സ്നേഹം എനിക്കുണ്ടാവില്ലല്ലോ. അവളുടെ ആഗ്രഹം അതാണെന്ന് കണ്ടപ്പോ കൂടെ നിന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോഴും അവളുടെ ആഗ്രഹം നിർമ്മല ജയിലിൽ കിടക്കണമെന്നല്ലേ? ഇപ്പൊ എന്തിനതിനെതിര് നിൽക്കുന്നു? അത് എടോ, തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയില്ലേ. അവസരങ്ങൾക്കൊത്ത് സ്വന്തം പ്രിൻസിപ്പിൾസ് മാറ്റിമറിക്കാൻ ഒരു മടിയില്ലാത്ത ആളാതാ. അന്യനെ അധ്വാനിച്ച് സമ്പാദിച്ച മുതൽ തട്ടിയെടുക്കാനുള്ള മനസ്ഥിതി താൻ എന്നുപേക്ഷിക്കുന്നു അന്നേ താ നന്നാവൂ. സ്വന്തം കൂടക്കുറപ്പിനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരന്റെ മുതൽ തട്ടിയെടുക്കാൻ എന്തൊക്കെ മഹാഭാവങ്ങളാ താൻ ചെയ്തു കൂട്ടിയത്. അതിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പായപ്പോ അപ്പോ അടുത്ത ഇരയുടെ വരവായി. ഉത്തര അവൾ ഹരിയേക്കാൾ വലിയ പണക്കാരിയല്ലേ? ഇനിയിപ്പോ അവളുടെ പ്രീതി സമ്പാദിച്ച് അവളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാനുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ഉത്തര പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി നിർമ്മലയ്ക്ക് ജാമ്യം എടുക്കാൻ വേണ്ടി ഓടിയത് അല്ലേ? അതല്ലേ സത്യം? അപ്പോ നിർമ്മല നല്ലവളായി. മോളുടെ ആഗ്രഹവും സന്തോഷവും സൗകര്യപൂർവ്വം മറന്നു. അച്ഛായ ഞാൻ എടോ, നേരും നെരുവും അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ തനിക്കൊക്കെ തമാശയായിട്ട് തോന്നും, പക്ഷേ അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. അവരോടൊപ്പം ദൈവം ഉണ്ടാവും. പണമുണ്ടാക്കാൻ ഏത് ചെകുത്താനെയും കൂട്ടുപിടിച്ച് ജീവിക്കുന്ന തനിക്ക് വലിയ തിരിച്ചടികൾ വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. ഞാനും ഒരു മനുഷ്യനല്ലേ, മനസ്സമാധാനമുള്ളൊരു ജീവിതം സ്വപ്നം കാണാൻ എനിക്കും അവകാശമില്ലേ? തെറ്റുകൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് തിരുത്തി നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? നിർമ്മലയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായതാണ്.
പലവട്ടം ഞാനത് പറയുകയും ചെയ്തു. നിർമ്മൽ എനിക്ക് മാപ്പ് തരില്ല, അവളുടെ മനസ്സ് മാറുമെന്ന് കരുതി മരണം വരെ കാത്തിരിക്കണോ ഞാൻ? എനിക്കൊരു ജീവിതം വേണ്ടേ? ഉത്തർ അതിന് തയ്യാറാണ്. അവരുടെ കയ്യിലുള്ള സ്വത്ത് കണ്ടിട്ടല്ല, എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഹൃദയമുണ്ട് അവൾക്ക്. അതുമാത്രം ആഗ്രഹിച്ച ഞാൻ. പക്ഷേ ബെല്ല സമ്മതിക്കില്ല, ബെലെങ്ങനെ നിൽക്കുക അവള്? എന്ത് ചെയ്യും ഞാൻ? എനിക്കറിയില്ല. സ്വന്തം കുഞ്ഞാണെന്നറിഞ്ഞിട്ടും അവളെ ഇങ്ങനെ ഒരു വിഷവിത്താക്കി വളർത്തി വലുതാക്കിയത് താൻ ഒരുത്തനാ. താൻ വിതച്ച പാപങ്ങളുടെ വിത്ത ഇപ്പോ തനിക്ക് മുമ്പിൽ തടസ്സങ്ങളുടെ വിളനിലപ്പാടങ്ങളായി നീണ്ടു നിവർന്ന് കിടക്കുന്നു. കൊയ്തെടുത്തോ താൻ? അതിനി ആരെയും കൂട്ടിന് വിളിക്കണം. ഇവരുടെ ഫോൺ ഓർണമെന്റ്സോ കൊടുത്തോ? കൊടുത്തു സർ. ഇന്ന് തന്നെ സ്ഥലം പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടേക്കണം. കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അവർ പറഞ്ഞുതരും. ജാമ്യവ്യവസ്ഥ കേട്ടാണല്ലോ അല്ലേ? കേട്ടു. സംശയം വല്ലതും ഉണ്ടോ? ഇല്ല സർ. എന്നാ എനിക്ക് പോവാലോ? ആ വിട്ടോ വിട്ടോ. താങ്ക് യു സർ. അയ്യോ, ഇതെന്താ വീടിനകത്ത് തന്നെ കയറി ഇരുന്ന് പറഞ്ഞേ? സെലിബ്രേഷന് പോയില്ലേ? സെലിബ്രേഷനോ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി, എന്നാലും അങ്ങനെയല്ലെന്ന് നടിക്കുക. അതെ, ഈ ബെല്ലയുടെ മുമ്പിൽ ചെലവാവില്ലെന്ന് അറിയില്ലേ? നീ കാര്യം പറയുമോളെ, വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു എന്താ കാര്യം? അത് എന്റെ നാവിൽ തന്നെ കേൾക്കണമല്ലേ. കേട്ടോ, കേട്ട് സന്തോഷിച്ചോ? നിർമ്മലയ്ക്ക് ജാമ്യം കിട്ടി. ചതിച്ചല്ലേ? 2 ലക്ഷം രൂപയും ഇവിടെ സ്ഥിരതാമസമാക്കിയ രണ്ടുപേരുടെ ആ ജാമ്യത്തിലോ കോടതി ജാമ്യം അനുവദിച്ചത്? ഇതൊന്നും പപ്പ അറിഞ്ഞില്ലേ? ഞാൻ എങ്ങനെ അറിയാൻ? എന്റെ മുമ്പിൽ അഭിനയിക്കരുത്. അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ ഞാൻ? ഞാൻ അതിനു വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല മോളെ. ഇല്ലേ, ഇന്നലെ പപ്പ അഡ്വക്കേറ്റിനെ കണ്ടില്ലേ? ഇല്ലെന്ന് പറയരുത്. അഡ്വക്കേറ്റിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. എന്നെക്കാളും പപ്പയ്ക്ക് വലുത് അവരാ അല്ലേ? സ്വന്തം മകളുടെ വാക്കിനേക്കാൾ ആ അഴിഞ്ഞാട്ടക്കാരിയുടെ ഇഷ്ടത്തിന് പപ്പ വില കൊടുക്കുന്നത് അല്ലേ? ഉത്തരയുടെ ഫ്രണ്ടാ നിർമ്മല. നിർമ്മലയെ ജാമ്യത്തിൽ ഇറക്കണം എന്ന് ആവശ്യപ്പെട്ട പറ്റില്ലെന്ന് പറയണം. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അതല്ലേ ചെയ്യേണ്ടത്? ആ കഥകളൊക്കെ അവളോട് പറഞ്ഞ ഇപ്പോഴുള്ള താല്പര്യം നഷ്ടപ്പെട്ടു പോകും അല്ലേ? നിർമ്മലയോട് എന്താ ദേഷ്യം എന്ന് ചോദിച്ചാൽ അവരുടെ ജീവചരിത്രം പറയേണ്ടി വരും. അങ്ങനെ വന്നാൽ എന്നെ കുറിച്ചും പറയേണ്ടി വരും. അതൊക്കെ അവരറിഞ്ഞ അവര് പപ്പയെ വെറുത്താലൊന്ന് പേടിച്ചിട്ടല്ലേ? ഇനി അവരറിയാൻ ബാക്കിയൊന്നുമില്ല. എല്ലാം ഞാൻ ചെന്ന് അവരോട് വിളമ്പിട്ടാ വരുന്നത്. അറിഞ്ഞു? അങ്ങനെ ചെയ്തപ്പോ സമാധാനായല്ലോ നിനക്ക്? നിർമ്മല ജാമ്യത്തിൽ ഇറങ്ങിയ തൽക്കാലം നമുക്ക് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഉത്തരയ്ക്ക് വെറുപ്പ് തോന്നിയാൽ നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു ബിസിനസ് ഡീലർ, അത് നിനക്ക് മനസ്സിലാവില്ല. അയ്യോ, ഇങ്ങനെ വിട്ടുതരം പറയരുതേ. നമ്മളെ പറ്റിയൊക്കെ ഏറ്റവും ഇഷ്ടം അറിഞ്ഞിട്ടാ അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒരേ ഒരു തവണ സംസാരിച്ചപ്പോഴേ എനിക്കത് മനസ്സിലായി. ഇത്രയും ദിവസം കണ്ടിട്ടും സംസാരിച്ചിട്ടും പപ്പയ്ക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേണ്ട, നിനക്ക് എന്നെക്കാൾ ബുദ്ധി കൂടുതലുണ്ട്, അതുകൊണ്ട് നിനക്ക് കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ ഉത്തരയാണ് എന്റെ ബോസ്. അവര് പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. അതിനി അങ്ങോട്ട് എന്റെ ഭാവി നിർണയിക്കുന്ന കാര്യം. അതെ, അവര് പറഞ്ഞ പപ്പ എല്ലാം മറക്കും. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്താ അറിഞ്ഞത്? എന്താണെന്ന് നീ എന്നോട് പറയും. നിന്റെ മമ്മയെ ജാമ്യത്തിൽ ഇറക്കിയതിന്റെ പേരില ഉത്തരം നിന്റെ ശത്രുവായത്. ഇനി അവളെ കുറിച്ച് എന്തും പറയാം നിനക്ക് അല്ലേ? മമ്മ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോ പപ്പ ഒരു കാര്യം ചിന്തിച്ചില്ല. ജാമ്യത്തിൽ ഇറങ്ങിയാൽ ഉടൻ ഈ കേസ് റീഓപ്പൺ ചെയ്യാനാ തീരുമാനം. അങ്ങനെ വന്നാൽ പകരം അകത്ത് പോകുന്നത് ഞാനായിരിക്കും. അതിലും
അതിന് പപ്പയ്ക്ക് വിഷമമൊന്നും ഇല്ലല്ലേ? ആരാ നിന്നോട് ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ ഇനി പത്രത്തിലൊന്നും വരില്ല. പക്ഷെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ ഉത്തര എന്ന അവതാരം ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിറങ്ങിയത് മമ്മയെ രക്ഷിക്കാനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ തനിച്ചാവില്ല. ചെയ്തു കൂട്ടിട്ടുണ്ടല്ലോ അതിക്രമങ്ങൾ ഒത്തിരി. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചകത്ത് പോയി കിടക്കാൻ പറ്റും. ആ ദേവനാരായണനെ കൂട്ടുപിടിച്ച് അവരെല്ലാം പൊളിച്ചടുക്കും. അവിടെ ചെന്ന് ഇറന്നു വാങ്ങിയതല്ലേ, ഒരുമിച്ച് അനുഭവിക്കാം. ഇനി അതേ ചെയ്യാനുള്ളൂ. ഒരു കാര്യം, ഒന്നിൽ കൂടുതൽ തവണ ഒരാളോടും ആവശ്യപ്പെടുന്ന ശീലം എനിക്കില്ല. റെസ്പോൺസ് ഇല്ലെങ്കിൽ അയാൾക്കതിൽ താല്പര്യമില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. സൂര്യനാരായണന്റെ മരണത്തിലെ സംശയങ്ങൾ, അതിന്റെ കാരണക്കാരെ കണ്ടുപിടിച്ച രീതികൾ, എല്ലാറ്റിലെയും പ്രശ്നങ്ങൾ ഞാനൊന്ന് തുറന്നു പറഞ്ഞതാണ്. എന്റെ സംശയങ്ങൾ സത്യമെന്ന് പറയും പോലെ നിങ്ങളതിൽ ആക്ഷൻ ഒന്നും എടുത്തില്ല. പബ്ലിക്കിന്റെ ഐഡിയ അനുസരിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. അതിന് അതിന്റേതായ രീതികളുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമെന്നുള്ളതുകൊണ്ട് എനിക്കതിൽ ഇടപെടുന്നതിൽ പരിധികളുണ്ട്. മിസ്സിസ് ഉത്തര, പിന്നെ ഈ കേസിൽ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാരണം സൂര്യൻ എന്റെ സഹോദരനാണ്. ആ കൊലപാതകവും നിർമ്മലയുടെ അറസ്റ്റും വരെ എന്റെ മൗനസമൂഹത്തോടെയാണെന്ന് പറഞ്ഞു. വീണ്ടും നിങ്ങളുടെ അത്തരമൊരു പ്രസംഗം കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല കാണുമെന്ന് പറഞ്ഞപ്പോ വന്നത്. അറിയണം സൂര്യന്റെ മരണത്തിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്? എന്റെ ഇൻട്രസ്റ്റ് അതിൽ പ്രതിയാക്കപ്പെട്ട നിർമ്മലയാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഞാനൊരു കൊലപാതകം ആയേക്കാം, പക്ഷേ നിർമ്മലയ്ക്ക് അതിന് കഴിയില്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. അവളെ പ്രതിയാക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. എന്ത് വില കൊടുത്തും അവളെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് എന്റെ എല്ലാ തിരക്കുകളും ഇട്ടറിഞ്ഞിട്ട് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്തത്. അതിനെന്തൊക്കെ തടസ്സങ്ങൾ നേരിട്ടാലും എനിക്കത് പ്രശ്നമല്ല. വിചാരിച്ചത് നേടിയേ ഞാൻ മടങ്ങൂ. കൂട്ടുകാരിയോടുള്ള സ്നേഹം കൊണ്ട് അവർ ചെയ്ത തെറ്റ് മറച്ചു വെക്കാനുള്ള ശ്രമമാണ്. കൊള്ളാം. ഞാനെന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങളൊരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ലെന്ന് ഈയൊരു ചോദ്യം കൊണ്ട് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാ. സൂര്യന്റെ കൊലക്കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിന്റെ നേരെ കണ്ണടയ്ക്കാൻ അവരെന്ത് തന്നു നിങ്ങൾക്ക്? ഒരു പെണ്ണായതുകൊണ്ട് മുഖത്ത് നോക്കി എന്തും വിളിച്ചു പറയാൻ വിചാരിക്കുന്നു. ഇനി ഇത്തരം ഒരു വാക്ക് നിങ്ങളുടെ നാവിൽ നിന്നെങ്ങാനും വീണാൽ ദേവന്റെ ശരിയായ സ്വഭാവം നിങ്ങൾ അറിയും. ഇല്ല സർ, നിങ്ങളുടെ ഈ ദേഷ്യത്തിന് പോലും ആവശ്യത്തിന് ചൂടില്ല. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ സൈലന്റ് ആയതിനു പിന്നിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നേ ആരും സംശയിക്കൂ. പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങൾ ദോഷം കൊള്ളാൻ ഒരു ശ്രമം നടത്തിയില്ലേ? അതുപോലും വേസ്റ്റാ എന്റെ മുന്നിൽ. ഞാനൊരാളെ കാണാൻ പോകുമ്പോൾ അയാളുടെ ഭൂതം, ഭാവി, വർത്തമാനങ്ങളൊക്കെ നന്നായി പഠിക്കും. 1 കോടി രൂപയുടെ ആ ഫേക്ക് നോട്ട് കേസിൽ നിന്നും കോശി രക്ഷപ്പെട്ടത് എങ്ങനെയാ? തെളിഞ്ഞൊരു ഭൂമി കയ്യിൽ കിട്ടിയോ? കോശിയുടെ കൈവശമിരുന്ന സ്റ്റേഡിയത്തിന് തൊട്ടു പിന്നിലെ സ്ഥലം ഇപ്പോ പാലക്കാട്ടുകാരൻ ഒരു കിച്ചാമണിയുടെ പേരിലാണ്. അയാളും നിങ്ങളുമായിട്ട്? എന്റെ മാമന്. ഞാൻ ആവശ്യപ്പെട്ടിട്ട കോശിയ ലാൻഡ് എന്റെ മാമന്റെ പേരിലേക്ക് എഴുതി വെച്ചു. കോശി ഒരു വലിയ കള്ളനാണ്. ഒരുപാട് പേരെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ കൈവശപ്പെടുത്തിയ ഒരുപാട് മുതലുണ്ട് അയാളുടെ കയ്യിൽ. അതിൽ കുറച്ച് ഞാനിങ്ങെടുത്തു. കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ആ പ്ലോട്ടിൽ ഇപ്പൊ എന്താണുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയാം. അതുകൊണ്ട് തന്നെയാ നിങ്ങളെ ഒന്ന് നേരിൽ കാണണമെന്ന് പോലും എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ ആ ഒരൊറ്റ കാര്യം മതിയാകും നിങ്ങൾ ഇന്ന് സസ്പെൻഷനിലാകാൻ. അവിടെ പണിതുയർത്തിയ ബിൽഡിംഗിൽ ആരോരുമില്ലാത്ത കുറെ പാവപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് മാത്രം വിട്ടുകളഞ്ഞതാ.
നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ പാഴാക്കുന്നില്ല. ഒരു കാര്യം, അതിന് നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ? അതാണ് എനിക്കറിയേണ്ടത്. നിർമ്മലയുടെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചേ പറ്റൂ. ഒപ്പം സൂര്യന്റെ ശരിയായ കൊലയാളിയെ നിങ്ങൾക്കും കിട്ടും. ഞാനേതായാലും അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുക. പറയണം, എന്റെ ശത്രുപക്ഷത്താണോ നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? പറഞ്ഞത് മുഴുവൻ വിഴുങ്ങി. നിങ്ങളുടെ ഒരു ആജ്ഞാനുവർത്തിയാകാനൊന്നും എന്നെ കൊണ്ടുവരില്ല. നീതിയുടെ റൂട്ടിലാണ് നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് മുമ്പേ ഈ ദേവനുണ്ടാവും. ഇതെന്റെ വാക്കാ. താങ്ക് യു. ഈ ഒരു വാക്ക് ഞാൻ നിങ്ങളിൽ നിന്നും ആഗ്രഹിച്ചത്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ ബൈ. ഉത്തരങ്ങനെ ചോദിച്ചതിൽ കാര്യമൊന്നുമില്ല സർ. നിർമ്മല അവരും തമ്മിലുള്ള ബന്ധം അതാണ്. നിർമ്മലയെ രക്ഷപ്പെടുത്താൻ കേസ് വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിക്കൂടേ? ആയിരിക്കാം, പക്ഷേ അത് ഞാനങ്ങനെ തള്ളിക്കളയാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നിർമ്മല അറസ്റ്റിലായ അന്ന് മുതൽ എന്റെ മനസ്സിൽ പുകഞ്ഞുകൊണ്ടിരുന്ന ചോദ്യങ്ങളാ ഇന്ന് അവരെന്നോട് ചോദിച്ചത്. ഒറ്റനോട്ടത്തിൽ നിർമ്മലയ്ക്ക് സൂര്യനെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. ഹരിപ്രസാദിനും എന്റെ ആവശ്യമില്ല. പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ആദ്യം ഹരിപ്രസാദിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. പിന്നെ അത് നാടകീയമായിട്ടെന്ന വേണം നിർമ്മല ഇടപെടലേക്ക്. സി ഭാസ്കരൻ അന്വേഷിച്ച കേസായതുകൊണ്ട് മാത്രം ഞാൻ അതിൽ ഇടപെടായിരുന്നു. അയാൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു ഇമേജ് ഉണ്ട്. അതെ, ഭാസ്കരൻ സാർ വളരെ സ്ട്രിക്റ്റ്. എത്ര പെട്ടെന്ന് അയാൾ കേസിന്റെ ഒരു തുമ്പുണ്ടാക്കിയത്. നിർമ്മലയാണ് പ്രതിയെന്ന് അറിഞ്ഞപ്പോ എനിക്കത് വലിയ ഷോക്കായിപ്പോയി. ഇപ്പോ അതിൽ എന്റെ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് കോശി. ഉത്തരയുടെ സംസാരം കൂടിയായപ്പോ നിർമ്മലയുടെ അറസ്റ്റിൽ കള്ളക്കളിയുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ വരുമ്പോ യഥാർത്ഥ പ്രതി ഇപ്പോഴും പുറത്താണ്. എന്റെ അനുജനെ കൊന്നത് ആരായാലും ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചു വരും. അവന്റെ മർഡർ കേസ് ഞാൻ തന്നെ അന്വേഷിക്കും. വിടില്ല ഞാനൊരുത്തനെ.